കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺകുമാറിനൊപ്പം 24. തൂത്തുക്കുടിയിൽ സത്താൻകുളത്ത് ജയരാജനെയും ബെന്നിക്സിനെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് പീഡിപ്പിച്ച് കസ്റ്റഡിയിൽ വെച്ച് കൊലപ്പെടുത്തിയ വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാം കേട്ടത്. ആ വാർത്തയെ തുടർന്ന് ഇപ്പോൾ പ്രതികരണമുണ്ടായിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ SI അറസ്റ്റ് ചെയ്തു. ഇന്ന് 4 പോലീസുകാരെ കൂടി തൂത്തുക്കുടിയിൽ സത്താൻകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നവരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വനിതാ പോലീസിന് പൂർണ്ണമായും സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ നമ്മളുടെ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ ഉത്തരവാദികളായ 4 പോലീസുകാർ കൂടി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് കാണാം. കസ്റ്റഡി കൊലപാതകത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് പോലീസുകാരുടെ അറസ്റ്റ്. അറസ്റ്റ് വിവരം പുറത്തുവന്നതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി പടക്കം പൊട്ടിച്ചു. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് CID ഇന്നലെയാണ് അന്വേഷണം ആരംഭിച്ചത്. തിരുനെൽവേലി ഡെപ്യൂട്ടി സൂപ്രണ്ട് അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. വനിതാ കോൺസ്റ്റബിളിന്റെയും കൊല്ലപ്പെട്ട വ്യാപാരികളുടെ കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തി. ലോക്ക്ഡൌൺ ലംഘിച്ച് കട തുറന്നതിന് കസ്റ്റഡിയിലായ ജയരാജനും മകൻ ബെന്നിക്സും പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. എന്നാൽ ബെന്നിക്സിന്റെ മൊബൈൽ കടയിൽ രാത്രി 9 മണിക്ക് വൻ ജനക്കൂട്ടമായിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്ത പോലീസിനെ ബെന്നിക്സ് ആക്രമിച്ചു എന്നുമാണ് പോലീസിന്റെ FIR. കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബലം പ്രയോഗിച്ചുവെന്നും പരുക്കേറ്റുവെന്നുമാണ് പോലീസിന്റെ വാദം. എന്നാൽ പോലീസ് വാദം തെറ്റാണെന്ന് പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് ജീപ്പിനടുത്തെത്തി സംസാരിച്ച് കടയടയ്ക്കാൻ ബെന്നിക്സ് തിരിച്ചെത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. കടയ്ക്ക് മുന്നിൽ അക്രമം നടന്നിട്ടില്ലെന്ന് സമീപവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് 24.